ഇയാളെ പറ്റി ഇനി എന്ത് പറയാൻ, ഇനി എന്തെഴുതാൻ? കഴിഞ്ഞ കുറച്ച് കാലമായി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ക്രിക്കറ്റ് വിദഗ്ധന്മാരും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. ഓരോ മത്സരം കഴിയുംതോറും സൂര്യകുമാർ യാദവ് തൻ്റെ കഴിവുകൾ തേച്ച് മിനുക്കി ടീമിൻ്റെ ബാറ്റിങ്ങിൽ ചുക്കാൻ പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പ്രതീക്ഷയുടെ അവസാന വാക്ക് എന്ന തലത്തിലേക്ക് സൂര്യയുടെ ബാറ്റിംഗ് വളർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. 2020 ലോകകപ്പിലേറ്റ നിരാശയ്ക്ക് പരിഹാരം എന്നോണം അടിമുടി മാറ്റങ്ങളുമായാണ് ഇപ്രാവശ്യം ഇന്ത്യൻ ടീം ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ 2020 യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി താൽക്കാലിക ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യയും താൽക്കാലിക കോച്ചായി വി വിഎസ് ലക്ഷ്മണും സ്ഥാനം നേട്ടം കേടിക്കുകയും ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, ദീപക് ഹൂഡ, വാഷിങ്ടൺ സുന്ദർ, ചാഹൽ, ഒപ്പം സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവരുടെ നേതൃത്വം. ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത കിഷൻ പന്ത് സഖ്യത്തിന് കാര്യമായ സംഭാവനയൊന്നും പവർ പ്ലേ ചെയ്യാൻ സാധിച്ചില്ല. 2020 ഇതത് കാരണം തന്നെയായിരുന്നു സീനിയേഴ്സിനെ പുറത്താക്കാനുള്ള ഒരു കാരണം. എന്നാൽ അതിനുശേഷം വന്ന സൂര്യകുമാർ യാദവ് ആസ് യൂഷ്വൽ 2020 എന്ത് സംഭവിച്ചു, അത് തന്നെ ഇവിടെ സംഭവിച്ചു. 3 വിക്കറ്റിൽ സൂര്യകുമാർ യാദവ് കിഷനും കൂടി ചേർന്ന് ഇന്ത്യൻ ടീം ടോട്ടൽ മാന്യമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണാൻ സാധിച്ചത്. ബാറ്റിങ്ങിലെ ഉത്തരവാദിത്വവും കഴിവുകളും ഒരുമിച്ച് തന്നെ പുറത്തെടുക്കുന്നതാണ് സൂര്യയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒരു വശത്തെ ടീമിൻ്റെ ടോട്ടൽ കുറയാൻ സമ്മതിക്കാതെ കിഷനെയും പാണ്ഡ്യയും കൂട്ടുപിടിച്ചുകൊണ്ട് 2020 തൻ്റെ 2 സെഞ്ചുറി സൂര്യകുമാർ കുറിച്ചു. ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യ എടുത്ത അതേ തച്ചുടയ്ക്കൽ സ്ട്രൈക്ക് റേറ്റ് ഇവിടെ എടുത്തില്ല. കാരണം സൂര്യകുമാറിന് നല്ല ഫോമിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. വെറുതെ വിക്കറ്റ് കളഞ്ഞ്, തൻ്റെ വിക്കറ്റും കൂടി കളഞ്ഞ് പ്രഷർ ചെയ്ത് കൊടുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ടീം ടോട്ടൽ നല്ല നിലയിൽ എത്തണതുവരെ അദ്ദേഹം ക്രീസിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് വ്യക്തമാകുന്നത്. 51 പന്തിൽ 111 ആണ് സൂര്യകുമാർ ഒറ്റയ്ക്ക് അടിച്ചു കൂട്ടിയത്. അതായത് ടീം ടോട്ടലിൻ്റെ ഏകദേശം 60% റൺസ്. അതിൽ 7 കൂറ്റൻ 6 11 4 ഉൾപ്പെടും. 20 ഓവറിൽ സൂര്യകുമാറിന് സ്ട്രൈക്ക് റേറ്റ് കിട്ടിയിരുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ ടീം ടോട്ടൽ 200 കടന്നേന്. എന്നാൽ കൗതുകകരമായ മറ്റൊരു കാര്യം ഇല്ല നടന്നിരുന്നു. ടീം സൗത്തി, ന്യൂസിലൻഡ് ബോളർ ടീം സൗത്തി ഹാർട്ടിക് വിക്കറ്റ് നേടിയിരുന്നു. 20 ഓവറിലാണ് ഹാർദിക് പാണ്ഡ്യ, ദീപക് ഹൂഡ, വാഷിങ്ടൺ സുന്ദർ എന്നിവരുടെ വിക്കറ്റ് നേടിയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലൻഡിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കെയ്ൻ വില്യംസൺ മാത്രമാണ് 62 നേടി ടോപ്പ് സ്കോറായത്. 125 അവർ ഓൾഔട്ടായി. എന്നാൽ ഇതിൽ നിന്നും സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, കേവലം 150-160 മാത്രം കിട്ടുന്ന ഈ പിച്ചിൽ സൂര്യകുമാർ എന്നുള്ള ഒരു അതിമാനുഷികൻ്റെ പ്രകടനം തന്നെയാണ് 50-60 എക്സ്ട്രാ കിട്ടാൻ ഇന്ത്യയെ സഹായിച്ചത്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കളി ഇങ്ങനെ ആകുമായിരുന്നില്ല. പിച്ചിൻ്റെ റിപ്പോർട്ടുകളെയും കാലാവസ്ഥയെയും എല്ലാ വിധികളെയും മറികടന്നുകൊണ്ട് സൂര്യകുമാർ നേടുന്ന ഈ നേട്ടങ്ങളെന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ താരങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിൻ്റെ ഉത്ഭവം തന്നെയാണ്.